നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. നർക്കോട്ടിക് ജിഹാദ് വിവാദത്തിൽ അനുനയ നീക്കവുമായി കോൺഗ്രസ്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പുമായി ചർച്ച നടത്തി. പാലാരൂപത ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശം വിവാദമായ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സഭാ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത്. ഒരു മണിക്കൂറോളം കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തി സമവായങ്ങളിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിനിടെ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടുമായി സുരേഷ് ഗോപി എം പി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് വർഗീയ പരാമർശങ്ങൾ നടത്തിയില്ലെന്ന് സുരേഷ് ഗോപി എം പി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സമവായത്തിനല്ല എത്തിയതെന്നും കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താനുള്ള ശ്രമങ്ങൾക്ക് കോൺഗ്രസ് മുന്നിലുണ്ടാകുമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ സമവായ നീക്കം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ സർക്കാർ ചെന്നായയെ പോലെ അവസരം കാത്തിരിക്കുന്ന അവസ്ഥയാണെന്നും ബിഷപ്പുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷ നിർഭരമായ മറുപടിയാണ് ലഭിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. സമൂഹത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ എക്കാലവും നിന്നതുപോലെ ഇനിയും ക്രിസ്ത്യൻ സമുദായം ഒപ്പമുണ്ടാകുമെന്നും ബിഷപ്പ് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനുവേണ്ട സഹായങ്ങൾ നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടെയുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. മുസ്ലിം സമുദായ നേതാക്കളുമായും ചർച്ച നടത്തും. വർഗീയത ഉയർത്തുന്ന വിഷയങ്ങളിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. വിവാദങ്ങളിൽ സമവായത്തിന് സർക്കാർ മുൻകൈയെടുത്തില്ലെന്ന് മാത്രമല്ല, പോസിറ്റീവ് സമീപനം പോലും സർക്കാരിൽ നിന്നുണ്ടായില്ല. ചെവി കേൾക്കുന്നവൻ കേൾക്കാത്തവനായി അഭിനയിക്കുന്നത് പോലെയാണ് സർക്കാർ ചെയ്യുന്നത്, കെ പി സി സി അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നതിൽ അന്തിമ തീരുമാനം ആയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. കോവിഡ് വ്യാപന തോത് കുറഞ്ഞാലേ തിയേറ്ററുകൾ തുറക്കാനാകൂ. തിയേറ്റർ ഉടമകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ സഹായം നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. അടുത്ത 4 മാസത്തേക്ക് കൂടി തിയേറ്റർ തുറക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും ഡിസംബർ വരെയെങ്കിലും കാത്തിരിക്കണമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. ഓണത്തിന് മുൻപേ തിയേറ്ററുകൾ തുറക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. തിയേറ്ററുകൾക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി ശരിയല്ലെന്നാണ് ഇവർ സർക്കാരിനെ അറിയിച്ചത്. ബിഗ് ബജറ്റ് ചിത്രം മരക്കാർ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങളാണ് റിലീസ് തീയതി വരെ പ്രഖ്യാപിച്ച് തിയേറ്റർ തുറക്കുന്നതിനായി കാത്തിരിക്കുന്നത്. അതേസമയം 26-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 10 മുതൽ 17 വരെ നടക്കും. സ്ഥിരം വേദിയായ തിരുവനന്തപുരത്ത് മാത്രമായാണ് മേള നടക്കുക. ഡിസംബറിൽ നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും മേളയുടെ നടത്തിപ്പ്. അന്താരാഷ്ട്ര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ലോക സിനിമ എന്നീ വിഭാഗങ്ങളിലേക്കാണ് സിനിമകൾ സമർപ്പിക്കാവുന്നത്. ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലേക്ക് പരിഗണിക്കുകയെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പിടികൂടിയ ലഹരി വസ്തുക്കൾ പ്രതികൾക്ക് തിരിച്ചു നൽകിയ പോലീസുകാർക്ക് സസ്പെൻഷൻ. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI രജീന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി അലക്സാണ്ടർ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പോലീസുകാർ തൊണ്ടി മുതലുകൾക്ക് പകരം ചാക്കുകെട്ടുകളാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI രജീന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി അലക്സാണ്ടർ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കേസിൽ ഇടനിലക്കാരനായി നിന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. പിടിച്ചെടുത്ത ഹാൻഡ്സ് അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾക്ക് പകരം ചാക്കുകെട്ടുകളാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും. തീർത്ഥാടകർക്ക് പ്രവേശനം നാളെ മുതൽ. 15,000 തീർത്ഥാടകർക്കാണ് പ്രതിദിനം പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം മണ്ഡലകാല ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് ചേരാനിരുന്ന അവലോകന യോഗം മാറ്റിവെച്ചു. കന്നിമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് 5 ശബരിമല ക്ഷേത്ര നട തുറക്കും. ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ 5 മുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കും. നാളെ മുതൽ ഉദയാസ്തമന പൂജ, പടിപൂജ, കളഭാഭിഷേകം തുടങ്ങിയ പ്രത്യേക പൂജകൾ ഉണ്ടാവും. ദർശനത്തിനെത്തുന്നവർ 2 ഡോസ് കൊറോണ വാക്സിൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിലുള്ള RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് നടയടക്കും. അതേസമയം മണ്ഡലകാല ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് പമ്പയിൽ ഇന്ന് ചേരാനിരുന്ന അവലോകന യോഗം മാറ്റിവെച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന KSRTC പമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് ആദ്യ പമ്പ് പ്രവർത്തിപ്പിക്കുന്നത്.
ടിക്കറ്റേതര അധിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് കെഎസ്ആർടിസിയുടെ പുതിയ സംരംഭം. സംസ്ഥാനത്താകെ 75 പമ്പുകളാണ് കെഎസ്ആർടിസി ആരംഭിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ടമെന്നാണ് എംജി റോഡിൽ സിറ്റി ഡിപ്പോയോട് ചേർന്നുള്ള പുതിയ ഇന്ധന പമ്പ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. കെഎസ്ആർടിസി ബസ്സുകൾക്കും പൊതുജനങ്ങൾക്കും ഇവിടെ നിന്ന് ഇന്ധനം നിറക്കാനുള്ള സൗകര്യമുണ്ടാകും. കെഎസ്ആർടിസി യാത്ര ഫ്യൂവൽസ് എന്ന് പേരിട്ടിരിക്കുന്ന പമ്പ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. നാലു ഘട്ടമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ലാഭം ഉണ്ടാക്കുകയല്ല, കെഎസ്ആർടിസിയുടെ നഷ്ടം കുറയ്ക്കുകയാണ് പമ്പുകൾ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി കൈകോർത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ചിലവ് പൂർണ്ണമായും വഹിക്കുന്നതും ഐഒസി തന്നെയാണ്. സ്ഥലവാടകയും ഡീലർ കമ്മീഷനും ഉൾപ്പെടെ വലിയ വരുമാനമാണ് കെഎസ്ആർടിസി ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സർക്കാർ വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തേക്കും. പുതിയ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ട് ഡിജിപി സർക്കാരിന് കത്ത് നൽകി. ഹെലികോപ്റ്ററിനായി സ്വകാര്യ ഏജൻസികളിൽ നിന്നടക്കം ടെൻഡർ ക്ഷണിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയടക്കമുള്ള വിഷയങ്ങൾ നേരിടാനും രൂക്ഷ പ്രവർത്തനത്തിനുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഒരു വർഷം മുൻപ് പോലീസിനായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. പോലീസിന്റെ ഫണ്ടിൽ നിന്ന് പണം നൽകാമെന്നതായിരുന്നു ആദ്യവാദം. എന്നാൽ ടെൻഡറും മാനദണ്ഡങ്ങളുമെല്ലാം കാറ്റിൽ പറത്തി പവൻ ഹാൻസൽ ഹെലികോപ്റ്റർ പറത്താൻ അനുമതി നൽകിയത് വൻ വിവാദമായിരുന്നു. പിന്നീട് ഇവർ ഈടാക്കുന്ന വാടക തുകയും ചർച്ചയായിരുന്നു. 2020 ഏപ്രിൽ മുതൽ ഈ വർഷം ഏപ്രിൽ വരെയായിരുന്നു പവൻ ഹൻസുമായുള്ള കരാർ. കരാർ അവസാനിച്ച പശ്ചാത്തലത്തിലാണ് ഹെലികോപ്റ്ററിനായി സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ടെൻഡർ സ്വീകരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. പുതിയ ടെൻഡറിൽ വാടക കുറയുമെന്നാണ് പോലീസ് വിശദീകരണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് സർക്കാർ നീക്കം. 6,000 കോടി രൂപ കഴിഞ്ഞ മാസം കടമെടുത്തുവെന്ന് ധനമന്ത്രി തന്നെ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലെ സർക്കാർ നീക്കം വീണ്ടും വിവാദമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാന സർക്കാരിന്റെ കിറ്റ് വിതരണത്തിൽ അഴിമതിയെന്ന് സിപിഐഎം സിഐടിയു നേതാക്കൾ. കൊച്ചി സിവിൽ സപ്ലൈസ് ഓഫീസിനു മുന്നിൽ റേഷൻ കട തൊഴിലാളികൾ നടത്തിയ സമരത്തിലാണ് വിവിധ ജില്ലയിൽ നിന്നുള്ള സിപിഐഎം നേതാക്കൾ കിറ്റ് വിതരണത്തിൽ അഴിമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയത്. സിപിഐഎം സംസ്ഥാന നേതാവ് കെ ചന്ദ്രൻപിള്ളയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രസംഗം. സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എം വി സഞ്ജു, കണ്ണൂർ സിപിഐഎം നേതാവ് ടി വി തമ്പാൻ എന്നീ നേതാക്കളുടേതായിരുന്നു ആരോപണം. സർക്കാരിന്റെ കിറ്റ് വിതരണത്തിലും ഭക്ഷ്യവസ്തുക്കൾ നൽകുന്ന കിറ്റിലും അടിമുടി അഴിമതിയുണ്ടെന്നാണ് ഇരുവരുടെയും ആരോപണം. മുൻപ് പ്രതിപക്ഷവും ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. റേഷൻ കട തൊഴിലാളികൾക്ക് 11 മാസമായി സിവിൽ സപ്ലൈസും സർക്കാരും നൽകാനുള്ള കമ്മീഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ട് സിഐടിയു സംഘടിപ്പിച്ച സമരത്തിലായിരുന്നു നേതാക്കളുടെ ഏറ്റുപറച്ചിൽ. സിപിഐഎം സംസ്ഥാന നേതാവ് കെ ചന്ദ്രൻപിള്ളയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രസംഗം. സർക്കാർ നൽകുന്ന കിറ്റ് വിതരണത്തിലെ വീഴ്ചകൾക്കെതിരെ സിപിഐഎമ്മിന്റെ തന്നെ തൊഴിലാളി സംഘടനയായ സിഐടിയു തന്നെ രംഗത്തെത്തുന്നതും ആദ്യമായാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാലക്കാട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിൽ പുതിയ കണ്ടെത്തൽ. സിം കാർഡ് എത്തിച്ചത് ബംഗളൂരിൽ നിന്നാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. 8 സിമ്മുകളാണ് പാലക്കാട് നിന്ന് കണ്ടെത്തിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫോൺ കോളുകളും വന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കോളുകളുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആയുർവേദ ഫാർമസിയുടെ മറവിൽ പാലക്കാടും സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയത്. കുഴൽമന്ദം സ്വദേശി ഹുസൈന്റെ ഉടമസ്ഥതയിലുള്ള കീർത്തി എന്ന ആയുർവേദ ഫാർമസിയുടെ മറവിലാണ് എക്സ്ചേഞ്ച് പ്രവർത്തിച്ചതായി കണ്ടെത്തിയത്. ബാംഗ്ലൂരുവിലും കോഴിക്കോടും സമാന്തര എക്സ്ചേഞ്ച് കണ്ടെത്തിയതായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലാണ് മേട്ടുപാളയം എക്സ്ചേഞ്ചിനെ കുറിച്ച് വിവരം ലഭിച്ചത്. മേട്ടുപാളയം സ്ട്രീറ്റിലെ ആയുർവേദ ഫാർമസിയിലാണ് സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത്. അതേസമയം കോഴിക്കോടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിച്ചിരുന്നത് തീവ്രവാദം ഉൾപ്പെടെ രാജ്യാന്തര സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് നിഗമനം. പിടിയിലായ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം പാകിസ്ഥാന് പുറമെ ചൈനയിലും ബംഗ്ലാദേശിലും പോർട്ടുകൾ നൽകുന്നതായി തെളിഞ്ഞു. ബംഗളൂരുവിൽ ഇയാൾ നടത്തിയിരുന്ന സമാന്തര എക്സ്ചേഞ്ചിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് പിടിച്ചെടുത്തത്. ISI ആണ് ഇതിനു പിന്നിലെന്നാണ് സെൻട്രൽ IB റിപ്പോർട്ട്. രാജ്യത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് 8 എണ്ണമല്ലെന്നും നോയിഡയിലും കാശ്മീരിലും മാത്രം 10-ലേറെ ഉണ്ടെന്നും സെൻട്രൽ IB റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെ പിന്തുണച്ച് സുരേഷ് ഗോപി MP. ബിഷപ്പ് വർഗീയ പരാമർശം നടത്തിയിട്ടില്ലെന്നും ഒരു മതത്തെയും അദ്ദേഹം പരാമർശിച്ചിട്ടില്ലെന്നുമാണ് MP നിലപാട്. ബിഷപ്പ് ഹൌസിലെത്തി ജോസഫ് കല്ലറങ്ങാട്ടുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് പ്രതികരണം. രാഷ്ട്രീയക്കാരനായല്ല MP എന്ന നിലയിലാണ് ബിഷപ്പിനെ സന്ദർശിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സല്യൂട്ട് വിവാദത്തോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് രൂക്ഷമായാണ് MP പ്രതികരിച്ചത്. രാഷ്ട്രീയം നോക്കി സല്യൂട്ട് പാടില്ല. പോലീസ് അസോസിയേഷൻ രാഷ്ട്രീയം കളിക്കരുത്. MP സല്യൂട്ട് പാടില്ലെന്ന് DGP സർക്കുലറിലുണ്ടോയെന്നും ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
ഒല്ലൂരിൽ എസ്ഐയെ കൊണ്ട് സല്യൂട്ട് ചെയ്യിച്ച സുരേഷ് ഗോപിയുടെ നടപടി വിവാദമായിരുന്നു. സുരേഷ് ഗോപിയെ കണ്ടിട്ടും ജീപ്പിൽ നിന്ന് ഇറങ്ങാതിരുന്ന എസ്ഐയെ വിളിച്ചു വരുത്തിയാണ് സല്യൂട്ട് ചെയ്യിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സിപിഐ നേതാവും ജെഎൻയു സർവകലാശാല മുൻ യൂണിയൻ പ്രസിഡന്റുമായ കന്നയ്യ കുമാർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച. കനയ്യകുമാർ കോൺഗ്രസിലെത്തുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെയായിരുന്നു കൂടിക്കാഴ്ച. കനയ്യകുമാർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെയായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസ് പ്രവേശനവും ചർച്ചയായതായാണ് വിവരം. എന്നാൽ ഇപ്പോൾ പ്രതികരിക്കാനാകില്ലെന്ന് കനയ്യകുമാർ വ്യക്തമാക്കി. കനയ്യകുമാറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കോൺഗ്രസും ഗൌരവമായി ആലോചിക്കുകയാണ്. കനയ്യ എത്തിയാൽ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ബീഹാറിൽ കോൺഗ്രസിൽ ഘടകകക്ഷിയായ ആർജെഡിയുടെ നിലപാടും നിർണായകമാകും. 2019 തിരഞ്ഞെടുപ്പിൽ സിപിഐ ടിക്കറ്റിൽ കനയ്യ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ച കനയ്യ ഗിരിരാജ് സിംഗിനോട് 400,000+ വോട്ടുകൾക്കാണ് തോറ്റത്. ഇതിനിടെ ഗുജറാത്ത് എംഎൽഎയും രാഷ്ട്രീയ ദളിത് അധികർ മഞ്ച് കൺവീനറുമായ ജിഗ്നേഷ് മേവാനിയും കോൺഗ്രസിലേക്കെന്ന സൂചനകൾ പുറത്തുവരികയാണ്. നേരത്തെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ കോൺഗ്രസിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിലും അഴിച്ചുപണിക്ക് ധാരണ. മുതിർന്ന നേതാക്കളുടെ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. പുനഃസംഘടനയിൽ 5 വർഷം ഭാരവാഹികളായവരെ പരിഗണിക്കേണ്ടതില്ലെന്നാണ് ധാരണ. നിലവിൽ ജനപ്രതിനിധികളായ നേതാക്കളെയും കെപിസിസി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കും. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ നടത്തിയ ചർച്ചയിലാണ് മാനദണ്ഡം സംബന്ധിച്ച് ധാരണയായത്. ഡിസിസി പുനഃസംഘടനയ്ക്ക് പിന്നാലെ പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം വളരെ കരുതലോടെയാണ് കോൺഗ്രസ് നേതൃത്വം കെപിസിസി പുനഃസംഘടനയിലേക്ക് നീങ്ങുന്നത്. ഇതിനിടെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തുമെന്നും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അധികാരത്തിലുള്ളതിനേക്കാൾ ശക്തമാക്കണമെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. ഒറ്റക്കെട്ടായി ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പ്രവർത്തന ശൈലി സ്വീകരിക്കണം. ശത്രുക്കൾ വിള്ളൽ വീഴ്ത്തി ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത്തരം കെണിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വീഴരുതെന്നും കെപിസിസി അധ്യക്ഷൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. നീറ്റ് പരീക്ഷ ആശങ്കയിൽ തമിഴ്നാട്ടിൽ ഒരു വിദ്യാർത്ഥി കൂടി ആത്മഹത്യ ചെയ്തു. വേലൂർ ജില്ലയിലെ കാട്പടിക്ക് സമീപം തലയാരംപട്ട് എന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. 17-കാരിയായ സൗന്ദര്യയാണ് ആത്മഹത്യ ചെയ്തത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയം സൗന്ദര്യക്ക് ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. അമ്മയോട് ഇക്കാര്യം സൗന്ദര്യ വ്യക്തമാക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. നീറ്റ് പരീക്ഷ ആശങ്കയിൽ തമിഴ്നാട്ടിൽ 5 ദിവസത്തിനിടെ ആത്മഹത്യ ചെയ്യുന്ന 3-ാമത്തെ വിദ്യാർത്ഥിയാണ് സൗന്ദര്യ. നീറ്റ് പരീക്ഷാ പേടിയിൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 2 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിരുന്നു. ചേലത്തും അരിയല്ലൂരിലുമായിരുന്നു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തത്. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയവരായിരുന്നു മരിച്ച വിദ്യാർത്ഥികൾ. വെല്ലൂരിൽ മരിച്ച സൗന്ദര്യയും പ്ലസ് ടു പരീക്ഷയിൽ മികച്ച മാർക്ക് നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിക്ക് എതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സർക്കാർ പ്രഖ്യാപിച്ച തുടരന്വേഷണമാകാമെന്ന് ഹൈക്കോടതി. സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ തീരുമാനത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ടോമിൻ തച്ചങ്കരി നൽകിയ അപേക്ഷയിലാണ് 9 വർഷം മുൻപ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പാകപ്പിഴകൾ ഉണ്ടെന്ന് കാണിച്ചായിരുന്നു തച്ചങ്കരിയുടെ പരാതി. തുടരന്വേഷണം നടത്താനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആലപ്പുഴ സ്വദേശി ബോബി കുരുവള നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. 2003-2007 കാലഘട്ടത്തിൽ ടോമിൻ തച്ചങ്കേരി 65,74,000 രൂപ അനധികൃതമായി സമ്പാദിച്ചെന്നാണ് കേസ്. അഴിമതിയിലൂടെയാണ് ഈ പണം സമ്പാദിച്ചതെന്നാണ് ആരോപണം. പരാതിയെ തുടർന്ന് തച്ചങ്കരിയുടെ ഉടമസ്ഥതയിലുള്ള കൊച്ചിയിലെ സ്റ്റുഡിയോയിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര തീരുമാനം. പെട്രോളിയം കമ്പനികൾ കേന്ദ്രത്തെ പിന്തുണ അറിയിച്ചു. സംസ്ഥാനങ്ങളുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ ഇനി പരിഗണിക്കില്ല. സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്ന നിലപാട് കേന്ദ്രം സ്വീകരിക്കും. ലക്നൌവിൽ വെള്ളിയാഴ്ച ചേരുന്ന ജി എസ് ഡി കൌൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ജി എസ് ഡി പരിധിയിൽ കൊണ്ടുവരുന്നത് എതിർക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ഡി പരിധിയിൽ കൊണ്ടുവന്നാൽ നഷ്ടം കേന്ദ്രം വഹിക്കണമെന്ന സംസ്ഥാനങ്ങളുടെ നിർദ്ദേശം അംഗീകരിക്കില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ഡി പരിധിയിൽ കൊണ്ടുവരണം എന്ന ആവശ്യം നിയമം നടപ്പാക്കിയ കാലം മുതൽ പൊതുയിടങ്ങളിൽ സജീവമാണ്. പ്രധാനമായും സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ കടുംപിടുത്തം കൈക്കൊണ്ടിരുന്നില്ല. സംസ്ഥാനങ്ങളുമായി സമവായത്തിൽ എത്തിയതിനുശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ഡി പരിധിയിൽ കൊണ്ടുവരികയായിരുന്നു കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്,
റിയൽ ന്യൂസ് കേരള. അഫ്ഗാൻ നേരിടുന്നത് കനത്ത ഭക്ഷ്യ പ്രതിസന്ധിയെന്ന് യു എൻ റിപ്പോർട്ട്. 1.5 കോടിയോളം വരുന്ന അഫ്ഗാൻ ജനത കനത്ത പട്ടിണിയിലാണ്. ഇവർക്ക് ഭക്ഷണം നൽകുന്ന യു എൻ പദ്ധതിയുടെ ഫണ്ട് ഈ മാസം തീരും. ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിക്കുമെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. താലിബാൻ ഭരണം പിടിച്ചതോടെ രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് കുതിച്ചുയരുകയാണ്. അടിസ്ഥാന പൊതുമേഖലകളെല്ലാം തകർന്നു. യുദ്ധഭൂമിയിൽ നിന്ന് പാലായനം ചെയ്യാൻ നിർബന്ധിതരായതിനാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഭവനരഹിതരായതെന്നും ജനീവയിൽ ഉന്നതതല യോഗത്തിൽ സംസാരിക്കവേ ഗുട്ടറസ് പറഞ്ഞു. 10 ആണ്ടുകൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഏറ്റവും അപകടകരമായ സമയത്തിലൂടെയാണ് അഫ്ഗാൻ ജനത കടന്നു പോകുന്നത്. 3ൽ 1 അഫ്ഗാൻ പൗരനും അവന്റെ അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ലെന്നും ഗുട്ടറസ് കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയിലെ യു എസ് അംബാസിഡറായ ലിൻഡ തോമസ് ഭക്ഷണത്തിനും വൈദ്യസഹായത്തിനുമായി $64 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം കുട്ടികൾ മാനുഷിക സഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് യുനിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹെൻഡീറ്റ എച്ച് ഫോറെ പറഞ്ഞു. ഈ വർഷം കുറഞ്ഞത് 10 ലക്ഷത്തോളം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയും ചികിത്സ കിട്ടാതെ മരിക്കുകയും ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്ത്രീ അവകാശങ്ങൾ മാനിക്കണമെന്ന് താലിബാനോട് ഖത്തർ. ദോഹയിൽ ഖത്തർ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഖത്തർ ഉപപ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് പ്രതികരിച്ചത്. അഫ്ഗാൻ ജനതയുടെ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ അവകാശങ്ങൾ മാനിക്കണമെന്ന് താലിബാനോടും താലിബാൻ സർക്കാരിനോടും തങ്ങൾ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അഫ്ഗാൻ വികസനത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വകവെച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിട്ടുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പുതിയ അഫ്ഗാൻ പ്രധാനമന്ത്രി മുല്ല മുഹമ്മദ് ഹസൻ അൽഗുദുമായും മറ്റു താലിബാൻ സർക്കാർ വൃത്തങ്ങളുമായും കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1 ഞായറാഴ്ച കാബൂളിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര സമൂഹവുമായി ചർച്ച നടത്താൻ താലിബാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. കാബൂളിൽ താലിബാൻ നിയന്ത്രണം പിടിച്ചടക്കിയ ശേഷം അടച്ച വിവിധ രാജ്യങ്ങളുടെ എംബസികൾ തുറക്കാനായി അന്താരാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും താലിബാൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുട്ടികൾക്കുള്ള വാക്സിൻ ഉടൻ ലഭ്യമാക്കാൻ ഫൈസർ. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ ഒക്ടോബർ അവസാനത്തോടെ അമേരിക്കയിൽ ലഭ്യമാക്കുമെന്നാണ് ഫൈസർ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ പുതിയ കോവിഡ് രോഗികളിൽ ഡെൽറ്റ വകഭേദം കൂടുതലായി കാണുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളിൽ വാക്സിൻ നൽകാനുള്ള തീരുമാനം. നിലവിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അമേരിക്കയിൽ കോവിഡ് വാക്സിൻ നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിന് മുൻപ് സുരക്ഷയും ഡോസ് സംബന്ധമായ പഠനത്തിലാണ് ഫൈസർ. മുതിർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കോവിഡ് കൂടുതൽ ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ. കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.